സംസ്ഥാനത്ത് പിൻവാതിൽ നിയമനങ്ങളെല്ലാം തകൃതി നടക്കുന്നു. എന്നാൽ പി എസ് സി വഴിയുള്ള നിയമനങ്ങളെല്ലാം അനിശ്ചിതത്വത്തിലുമാണിപ്പോൾ. സംസ്ഥാനത്ത് സിവിൽ പോലീസ് ഓഫീസർ പി എസ് സിയുടെ മെയിൻ ലിസ്റ്റിൽ നിന്നും എം എസ് പി ബറ്റാലിയനിലേക്ക് നിയമനം പ്രതീക്ഷിച്ച് 34% പേരും പുറത്തായിരിക്കുകയാണിപ്പോൾ. 27 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് സിവിൽ പോലീസ് ഓഫീസർ മെയിൻ ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ പുറത്താവുന്നത്. കഴിഞ്ഞ വർഷം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നടക്കം 104% നിയമനം നടന്ന എം എസ് പി ബറ്റാലിയനിലേക്ക് ഇത്തവണ വെറും 66% നിയമന ശുപാർശകൾ മാത്രമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 7 ബറ്റാലിയനുകളായി മെയിൻ ലിസ്റ്റിൽ നിന്നും 25% പേരാണ് പുറത്തായിരിക്കുന്നത്. ഇപ്പോൾ 7580 പേരുള്ള ലിസ്റ്റിൽ 5667 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് സഹിതം ലഭിച്ചത്. 7 ബറ്റാലിയനിൽ നിന്നായി 2019 ജൂലൈ 1 നിലവിൽ വന്ന പോലീസ് റാങ്ക് ലിസ്റ്റുകളുടെ സ്വാഭാവിക കാലാവധി 2020 ജൂൺ 30 അവസാനിച്ചതോടെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ മുഴുവൻ 2017 ആളുകളെ റിക്രൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയതാണ്. എന്നാൽ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2019 ജൂണിലാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ കത്തിക്കുത്ത് കേസോടെ ഈ റാങ്ക് ലിസ്റ്റ് മരവിപ്പിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ അഡ്വൈസ് വന്നത് 2019 നവംബറിലാണ്. നവംബറിൽ ലിസ്റ്റിലുള്ള ആളുകൾ ട്രെയിനിങ്ങിൽ കയറിയാൽ മാത്രമേ എത്ര ഒഴിവുകൾ വീതമുണ്ടെന്ന് അറിയാൻ കഴിയൂ. ഈ ആദ്യ ബാച്ചിൻ്റെ ട്രെയിനിങ് തുടങ്ങിയതാകട്ടെ ഫെബ്രുവരിയിലുമാണ്. തുടർന്ന് കോവിഡും ലോക്ക്ഡൗണും ഒക്കെയായി. ഈ സാഹചര്യത്തിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമായിരുന്നു. പക്ഷേ സംഭവിച്ചതെല്ലാം നേരെ മറിച്ചായിരുന്നു എന്നാണ് പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് കൂട്ടായ്മയുടെ ആരോപണം. കത്തിക്കുത്തുകേസിൽ, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് കേസിൽ അറസ്റ്റിലായ ശേഷം പ്രതികളായ ശിവരഞ്ജിത്ത്, പ്രണവ്, നസീം എന്നിവർ റാങ്ക് പട്ടികയിൽ ഇടം നേടിയത് പരീക്ഷാക്രമക്കേട് നടത്തിയാണെന്ന വിവരം പുറത്തു വന്നിരുന്നു. തുടർന്ന് കോടതി ഇടപെട്ട് ഈ ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ 4 മാസത്തേക്ക് മരവിപ്പിക്കുകയുമായിരുന്നു. 1200 ട്രെയിനിങ് പർപ്പസ് വേക്കൻസി മന്ത്രിസഭാ യോഗം പാസാക്കിയത് പോലീസ് ആസ്ഥാനത്ത് നിന്നും പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറിച്ച് അത് സെക്യൂരിറ്റി ഫോഴ്സ് തുടങ്ങാനുള്ള ഉദ്ദേശത്തോടെ ആ വിഭാഗത്തിലേക്ക് വകമാറ്റുകയാണ് ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വാദം 2021 ഡിസംബർ 31 വരെയുള്ള വേക്കൻസികൾ മുൻകൂട്ടി തന്നെ റിക്രൂട്ട് ചെയ്തുവെന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റ് 0 വേക്കൻസിയിലേക്ക് പോവുകയാണ് എന്നൊക്കെയാണ് വകുപ്പ് തലത്തിൽ അവർ അവകാശപ്പെടുന്നത്. എന്നാൽ 2019 ഇവർ തന്നെ പി എസ് സി മുഖാന്തരം പുതിയ വേക്കൻസികളിലേക്ക് ആളെ വിളിക്കുകയും ചെയ്തു. 2021 അവസാനം വരെ ഒഴിവുകളില്ലെന്ന് അവകാശപ്പെടുന്ന സർക്കാർ എന്തിനാണ് 2019 പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംശയം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.